ഞാൻ പ്രിൻസ് ജോർജ്. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് റെഡ്മിയുടെ നോട്ട് 9 പ്രോ എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ ഞാൻ ഈ താമസിക്കുന്നതിൻ്റെ തൊട്ടറമ്പിൽ തന്നെ MI ഒരു ഷോറൂമുണ്ട്. ആ ഷോറൂമിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഫോൺ. അപ്പോൾ അതിൻ്റെ റിവ്യൂയിലേക്ക് ഇന്ന് നമുക്ക് പോവാം. കവറിന് സൈഡിലായി റെഡ്മി നോട്ട് 9 പ്രോ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കവറിന് ബാക്കിൽ സ്പെസിഫിക്കേഷൻ എല്ലാം എഴുതിയിട്ടുണ്ട്. പിന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഫോണ് രണ്ട് വേരിയൻറ്റിൽ ലഭിക്കുന്നുണ്ട്. 4GB റാമ, 6GB റാമ. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 6GB റാമാണ്. നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. റെഡ്മി നോട്ട് 9 പ്രോ മൂന്ന് കളർ വേരിയൻറ്റിൽ ലഭിക്കുന്നുണ്ട്. വൈറ്റ്, ബ്ലാക്ക്, ബ്ലൂ. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ യൂസർ മാനുവൽ അതങ്ങോട്ട് മാറിയിരിക്കട്ടെ. നമ്മളെല്ലാ പ്രാവശ്യം ഫോൺ അങ്ങോട്ട് മാറിയിരിക്കട്ടെ എന്നാണ് പറയുന്നത്. ഈ പ്രാവശ്യം നമ്മൾ ഫോൺ കണ്ടപ്പോൾ ഫോൺ ആദ്യമേ എടുക്കുകയാണ്. ഫോണിന് അല്പം വെയിറ്റ് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. 250 ഗ്രാമാണ് ഫോണിൻ്റെ വെയിറ്റ്. നല്ല അടിപൊളി ലുക്കാണ് ഫോണ്. ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഗ്ലാസ് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഗ്ലോസി ഡിസൈനാണുള്ളത്. ഈ ഫോണിന് 4 ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. പ്രൈമറി ക്യാമറ 48 MP വൈഡ് ആംഗിൾ ക്യാമറയും സെക്കൻഡറി ക്യാമറ 8 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് ഉള്ളത്. 16 MP ഒരു സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് സി കേബിളാണ് ചാർജിങ്ങിനായി ഉപയോഗിക്കുന്നത്. ഈ ഫോണിന് 18W ഒരു ഫാസ്റ്റ് ചാർജറാണ് ഉള്ളത്. ഫോണിൻ്റെ താഴ്വശത്ത് 3.5 mm ഓഡിയോ ജാക്കും USB ടൈപ്പ് സി പോർട്ടും നോയിസ് ക്യാൻസലേഷൻ മൈക്കും സ്പീക്കർ ഗ്രില്ലും കാണാം. ഫോണിൻ്റെ മുകൾ വശത്ത് IR ബ്ലാസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫോൺ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഫോണിൻ്റെ സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത് 6.67 inch ഫുൾ HD പ്ലസ് IPS LCD ഡിസ്പ്ലേ ആണ് ഉള്ളത്. ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും പുതിയ വെർഷനായ MIUI 11 ആണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ കാൽകോം സ്ട്രാപ് ഡാഗൺ 720G എന്ന പ്രോസറാണ് ഇതിനകത്തുള്ളത്. ഫോണിൻ്റെ വലത് സൈഡിൽ വോളിയം ബട്ടണും പവർ ബട്ടണും ഫിംഗർ പ്രിൻറ്റ് സ്കാനറും കൊടുത്തിട്ടുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വെച്ച് അൺലോക്ക് ചെയ്യാൻ വളരെ ഫാസ്റ്റാണ്. വളരെ ഫാസ്റ്റായിട്ടാണ് അൺലോക്ക് ആവുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ ക്യാമറ സെക്ഷൻ ഒന്ന് നോക്കാം. ഫോട്ടോസ് എല്ലാം വരുന്നത് നല്ല ക്ലാരിറ്റി ഇമേജാണ് വരുന്നത്. നേരത്തെ പറഞ്ഞല്ലോ 4 ക്യാമറയാണ് ഇതിനകത്ത് വരുന്നത്. ഒന്ന് 48 MP, 8 MP, 5 MP, 2 MP, ഇങ്ങനെയാണ് 4 ക്യാമറകൾ. വീഡിയോ ഒക്കെ പക്കാ ക്ലാരിറ്റിയാണ്. സ്റ്റെബിലൈസേഷനൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വീഡിയോ എടുക്കുമ്പോൾ ഒരു ലാഗോ ഒന്നും തന്നെ അനുഭവപ്പെടുന്നില്ല. നല്ല പക്കായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ നിന്നും ഷൂട്ട് ചെയ്തതാണ് ഇത്. ഇതാണ് ഇതിൻ്റെ ഒരു നല്ല ക്ലാരിറ്റി ഉണ്ട്. ഫ്രണ്ട് ക്യാമറയിൽ നല്ല ക്ലാരിറ്റി ഉണ്ട്. 5 MP ഒരു ക്യാമറയാണ് മൈക്രോ വീഡിയോകളും ഇമേജുകളും ഷൂട്ട് ചെയ്യാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ സ്ലോ മോഷൻ വീഡിയോകളും ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ക്യാമറയുടെ കാര്യത്തിൽ നല്ലൊരു പെർഫോമൻസ് ആണ് ഈ ഫോൺ കാഴ്ചവെക്കുന്നത്. 5020 mAh ഒരു ബാറ്ററിയാണ് ഈ ഫോണിൽ ഉള്ളത്. ബോക്സിന് ഉള്ളിലുള്ള ഒരു പാക്കറ്റ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമുക്ക് എന്താണെന്ന് നോക്കാം. ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ സിമ്മ് ഇജക്റ്റ് ചെയ്യാനൊരു ടൂള്, പിന്നെ ഒരു പൗച്ചും അതിൻ്റെ കൂടെ ഉണ്ട്. അത് ട്രാൻസ്പെറൻ്റ് ആണ്. നല്ല ഫ്ലെക്സിബിളുള്ള ഒരു പൗച്ചാണത്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ സ്വന്തം നാവിഗേഷൻ സിസ്റ്റമായ ഇന്ത്യയുടെ സ്വന്തം നാവിഗേഷൻ സിസ്റ്റമായ നാവിക് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടും ഈ ഒരു വിലയ്ക്ക് മികച്ച ഒരു ഫോൺ തന്നെയാണ് ഇത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. മറ്റൊരു ടെക്നോളജി വീഡിയോയെ കാണാം. ബൈ.